നമസ്കാരം. കടുവയെ പിടിച്ച കിടുവ എന്നെല്ലാം നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ ആ എല്ലാവരെയും പറ്റിച്ചിട്ടും തട്ടിപ്പ് നടത്തിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടുമുള്ള ചരിത്രമാണെങ്കിൽ ഇപ്പോൾ പിണറായി വിജയനെ 75 കോടി രൂപ പറ്റിച്ചതിൻ്റെ കഥയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആരാണ് ഈ കക്ഷി പറ്റിച്ചത്? വേറെ അറിയുന്നല്ല, പിണറായി വിജയൻ്റെ എല്ലാ കള്ളത്തരങ്ങൾക്കും തുടക്കം കുറിച്ച, അല്ലെങ്കിൽ പണം എങ്ങനെ സമ്പാദിക്കാം, വൻ പദ്ധതികൾ വെച്ച് എങ്ങനെയാണ് തട്ടിപ്പ് നടത്തി ഗവൺമെൻറ് പദ്ധതികൾ വെച്ച് പണം വാരിക്കൂട്ടാം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്ത ഇൻ്റർനാഷണൽ ക്രിമിനൽ ദിലീപ് രാഹുലിനാണ് പിണറായി വിജയനെ പറ്റിച്ചിരിക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ നേരെ ദുബായിലേക്ക് പോയിരിക്കുകയാണ്. എന്തിനാണ് ദുബായിലേക്ക് പോയിരിക്കുന്നത് എന്ന് അറിയാമോ? 75 കോടി രൂപ പറ്റിച്ച ദിലീപ് രാഹുലിനെ തേടിയുള്ള ഒരു യാത്രയാണ് പ്രധാനമായും പിണറായി വിജയൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ദുബായിലെ പസഫിക് കൺട്രോൾസിൻ്റെ സ്ഥാപനത്തിൽ അദ്ദേഹം ചെന്നെങ്കിലും അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ആള് മുങ്ങിയിട്ട് കുറേ കാലമായി. അതായത് UAE-ൽ നിന്നും കോടിക്കണക്കിന് രൂപ ബാങ്കുകളിൽ നിന്ന് കടം വാങ്ങി വിവിധ കേസുകളിൽ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ദിലീപ് രാഹുലൻ നേരെ ഓസ്ട്രേലിയയിലേക്ക് മുങ്ങി എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. എങ്ങനെയാണ് പിണറായി വിജയൻ ഇവിടെ നേരത്തെ മുഖ്യമന്ത്രിക്ക് ശേഷം ഈ പസഫിക് കൺട്രോൾസിൽ പോയത്? ഈ പസഫിക് കൺട്രോൾസും അതേപോലെ ദിലീപ് രാഹുലിൻ ആരാണ്? വളരെ വ്യക്തമായി പറഞ്ഞാൽ ഈ ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഈ MOU SNC ലാവലിൻ്റെ പ്രതിനിധിയായിട്ട് MOU കാർത്തികേയൻ്റെ കാലത്ത് ഒപ്പിടിക്കുകയും എന്നാൽ അത് നിയമപരമല്ല എന്ന് മനസ്സിലാക്കി ചവറ്റുകൊട്ടയിൽ എറിയുകയും ചെയ്ത സംഭവത്തെ പൊക്കിയെടുത്ത് ഈ ഇത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു കരാർ കൊണ്ടുവരികയും സപ്ലൈ കരാറാക്കി മാറ്റുകയും ഏകദേശം 278 കോടി രൂപ കേരളത്തിന് നഷ്ടമുണ്ടാകുകയും മൊത്തം 374.5 കോടി രൂപ നഷ്ടമുണ്ടായെന്ന് ഓഡിറ്റർ കൺട്രോൾ ജനറൽ പറയുകയും ചെയ്തിട്ടുള്ള ആ കരാറിലെ മുഖ്യ വില്ലനാണ് ഈ പറയുന്ന ദിലീപ് രാഹുലൻ. ദിലീപ് രാഹുലൻ കേട്ടിട്ട് നിങ്ങൾ വിദേശത്തുള്ള ആരെങ്കിലും ആണെന്ന് കരുതരുത്. അദ്ദേഹം കേരളക്കാരനാണ്, അദ്ദേഹം വർക്കലക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ കാമുകി ബീന ബറഹമാണ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് നാസർ. അങ്ങനെയുള്ള പ്രത്യേകതകളെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ദിലീപ് രാഹുലൻ 1996 മെയ് മാസത്തിൽ കണ്ണൂരിൽ 2 കോടി രൂപ പിണറായി വിജയന് കൈമാറിയെന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ദീപക് കുമാർ, അദ്ദേഹത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും കാത്തു സൂക്ഷിച്ചിരുന്ന, പിന്നെ അദ്ദേഹം താമസിച്ചിരുന്ന, അദ്ദേഹത്തിൻ്റെ ചെക്ക് ബുക്കുകൾ അടക്കമുള്ള എല്ലാ രേഖകളും കൈവശം വെച്ചിരുന്ന ദീപക് കുമാർ തന്നെ കൃത്യമായി പറയുകയുണ്ടായി. അദ്ദേഹം മൊഴി കൊടുത്തിട്ടുണ്ട് CBI-ക്ക്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളത്തെ കാനറ ബാങ്കിലും സൗത്ത് ഇന്ത്യൻ ബാങ്കിലും SBI-യിലുമെല്ലാം CBI അന്വേഷിക്കുകയും കൃത്യമായി അവരുടെ അക്കൗണ്ട് ഡീറ്റെയിലുകളിൽ ബീന അബ്രഹാമിൻ്റെയും ദിലീപ് രാഹുലിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിലുകളും അവരുടെ അമ്മയുടെ അക്കൗണ്ട് ഡീറ്റെയിലുകളെല്ലാം ലഭിക്കുകയും അതിൽ നിന്ന് പണം വിഡ്രോ ചെയ്തതിൻ്റെ രേഖകൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം കണ്ണൂരിൽ പോയതിൻ്റെ വ്യക്തമായ യാത്രാ റൂട്ട് തന്നെ കിട്ടിയിരുന്നു. അങ്ങനെയാണ് പിണറായി വിജയനെ പിടിച്ചുകൊണ്ടുവന്ന് നേരെ അദ്ദേഹം വിദ്യുച്ഛക്തി മന്ത്രിയാകുന്നു. നേരെ അദ്ദേഹത്തെയും കൊണ്ട് 1996 ഒക്ടോബർ മാസത്തിൽ അദ്ദേഹത്തെയും കൊണ്ട് കാനഡയിൽ പോകുന്നു. SNC-ലാവലിൻ്റെ ഓഫീസിലെത്തുന്നു. വെറും 24 കോടി രൂപയ്ക്ക് കൺസൾട്ടൻസി കരാർ മാത്രമുണ്ടായിരുന്ന MOU മാത്രമുണ്ടായിരുന്ന സംഭവത്തെ മാറ്റി ആഗോള ടെൻഡർ വിളിക്കാതെ അതേപോലെ കേരള ഗവൺമെൻറ്റിനെയും ഇലക്ഷറി ബോർഡിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും പവർ അതോറിറ്റീൻ്റെയും അനുമതിയില്ലാതെ അത് 278 കോടി രൂപയ്ക്ക് അവർക്ക് സപ്ലൈ കരാർ കൊടുത്തു. അതായത് സാധനങ്ങളടക്കം ഇറക്കുമതി ചെയ്യാനുള്ള കരാർ കൊടുത്തു. ഈ സാധനങ്ങളാകട്ടെ ഒന്നിനും കൊള്ളില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. പെൻ സ്റ്റോക്ക് പൈപ്പായാലും അതേപോലെ ജനറേറ്ററുകളായാലും ഒന്നിനും കൊള്ളാത്ത സാധനമാണ് സപ്ലൈ ചെയ്തത് എന്നുള്ള വിവരം കിട്ടിയാണ് ക്രൈം ഈ കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ അന്ന് ബാലാനന്ദൻ കൃത്യമായി 100 കോടി രൂപയ്ക്ക് ഈ സാധന സാമഗ്രികളടക്കം എല്ലാ നവീകരണവും മോഡേണൈസേഷനും എല്ലാം നടത്തി കൊടുക്കാമെന്ന് ബെൽ എന്ന് പറയുന്ന ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിലെ ഇന്ത്യയിലെ നവരത്ന സ്ഥാപനത്തെ കൊണ്ട് തയ്യാറാണെന്നുള്ള റിപ്പോർട്ട് കൊടുത്തിട്ട് അത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ടാണ് പിണറായി വിജയൻ നേരിട്ട് ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റിലേക്ക് പോയത്. മാത്രമല്ല, നമുക്കെല്ലാവർക്കും അറിയാം മലബാർ ക്യാൻസർ സെൻറ്ററിന് 98.5 കോടി രൂപ വന്നതിൽ 75 കോടി രൂപ പിണറായി വിജയനാണ് വന്നിരിക്കുന്നത്. കൃത്യമായി CBI റിപ്പോർട്ടിൽ പറയുന്നുണ്ട് 12 കോടി രൂപ ടെക്നിക്കാലിയ എന്ന സ്ഥാപനത്തിലേക്കാണ് വന്നത്. അതും ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ വയലേഷൻ നടത്തിക്കൊണ്ടാണ് ഈ പണം വന്നത്. ആ അങ്ങനെ വന്നിട്ടുള്ള കേസിൽ, അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ എല്ലാം വയലേഷൻ നടത്തിക്കൊണ്ട് ഈ പണമെല്ലാം
മലബാർ കാൻസർ സെൻറ്ററിന് പണം വരുന്നത് എങ്ങനെയാണ്? ഈ സെൻസി ലാവ്ലിനുമായി കരാറിൽ ഏർപ്പെട്ടപ്പോൾ കാനഡ ഗവൺമെൻറ്റിൽ അടക്കമുള്ള ഏജൻസികളിൽ നിന്ന് ഡൊണേഷൻ ലഭിക്കും. ഈ ഡൊണേഷൻ നേരെ മലബാർ ക്യാൻസർ സെൻറ്റർ എന്ന് പറയുന്ന കണ്ണൂർക്കാരുടെ സ്വപ്നമായ പദ്ധതിക്ക് അവിടെ ക്യാൻസർ സെൻറ്റർ തുടങ്ങാൻ പണം അവർ സൗജന്യമായി നൽകാമെന്ന് പറയുന്നു. എന്നാൽ ഒരു പ്രത്യേക അക്കൗണ്ട് ഗവൺമെൻറ് കൊടുക്കുന്നു. ആ അക്കൗണ്ട് SBIയുടെ തലശ്ശേരി ബ്രാഞ്ചിലുള്ള അക്കൗണ്ടാണ്. അതിലേക്ക് 1 രൂപ ഇന്നേ വരെ വന്നിട്ടില്ല. 500 രൂപ ആദ്യ ഡിപ്പോസിറ്റ് ഇത് മാത്രമാണ് വന്നത്. 12 കോടി രൂപ ടെക്നിക്കാലി എന്ന സ്ഥാപനത്തിലേക്ക് വന്നു. നിയമവിരുദ്ധമാണ്. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അതിൻ്റെ വയലേഷൻ എന്ന് പറയുന്നത് അത് ആ പർട്ടിക്കുലർ അക്കൗണ്ടിൽ വന്നിട്ട് എങ്ങോട്ട് വേണേൽ ട്രാൻസ്ഫർ ചെയ്യാം. എന്നാൽ 12 കോടി രൂപ നേരെ പിണറായി വിജയൻ്റെ ബിനാമി സ്ഥാപനം എന്നൊക്കെ അറിയപ്പെടുന്ന ടെക്നിക്കാലിയ ചെന്നൈയിലേക്കാണ് വന്നത്. ആ അതിൽ തന്നെ 8.5 കോടി രൂപ മാത്രമാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ മലബാർ കാൻസർ സെൻ്ററിൻ്റെ. ബാക്കി വരുന്ന 3.25 കോടി രൂപ അവരുടെ കൈവശമുണ്ട്. ബാക്കി തുക എവിടെ പോയി? ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സുപ്രധാന രേഖയാണ് ക്രൈമിൻ്റെ ഓഫീസിലുണ്ടായിരുന്നത്. 75 കോടി രൂപയാണ് പിണറായി വിജയന് സിംഗപ്പൂരിലെ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന കമ്പനിയിലേക്ക് വന്നത്. എന്ന് തുടങ്ങിയതാണ്? 1997, 1998, 1999 കാലഘട്ടങ്ങളിലാണ് പിണറായി വിജയൻ ഈ പണം കൈപ്പറ്റിയ ശേഷം നേരെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് മാറിയത്. കാരണം കിട്ടാനുള്ള കിട്ടി, മന്ത്രിയായ ശേഷം കിട്ടാനുള്ളതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി സുരക്ഷിതമാവാം എന്ന് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആവുന്നത്. ആ 75 കോടി രൂപയുടെ രേഖകളെല്ലാം എൻ്റെ ഓഫീസിൽ നിന്ന്, ക്രൈമിൻ്റെ കോഴിക്കോട് ഓഫീസിൽ നിന്ന് ഇപ്പോഴത്തെ മരുമകനായ മുഹമ്മദ് റിയാസിനെ കൊണ്ട് ഗുണ്ടകളെ കൊണ്ടുവന്ന് ആക്രമിച്ച് പെട്രോളിച്ച് കത്തിച്ച് ഈ രേഖയും കൊണ്ടുപോയി. ആ രേഖയുടെ വിലയാണ് പിണറായി വിജയൻ സ്വന്തം മകളെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന യുവനേതാവിന് കല്യാണം കഴിച്ചു കൊടുത്ത് നന്ദി കാണിച്ചിട്ടുള്ളത്. അങ്ങനെ നന്ദി കാണിക്കുന്ന ഇതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി ഉയർന്നതും. മറ്റേതെങ്കിലും ഒരാൾക്ക് ഇതേപോലെ സ്ഥാനം കിട്ടിയിട്ടുണ്ടോ? ഒരാൾക്കും കിട്ടിയിട്ടില്ല. അങ്ങനെ പൊതുമരാമത്ത് മന്ത്രിയായ ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ 75 കോടി രൂപയുടെ കാര്യമാണ്. ഈ 75 കോടി രൂപ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ വന്നു എന്ന കാര്യം ക്രൈം വെളിപ്പെടുത്തുകയും കോടതി രേഖയിലെല്ലാം വരികയും ചെയ്തപ്പോൾ പിണറായി വിജയൻ ഈ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്നുള്ള സ്ഥാപനം അവസാനിപ്പിച്ചു സിംഗപ്പൂരിൽ. ആ പണം നേരെ പസഫിക് കൺട്രോൾസ് എന്ന് പറയുന്ന ദിലീപ് രാഹുലിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഈ ദിലീപ് രാഹുലിൻ്റെ ബാങ്ക് അക്കൗണ്ടിലെ ട്രാൻസ്ഫർ ചെയ്ത പണം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം 2016 മകനോടൊപ്പം പസഫിക് കൺട്രോൾസിൽ യാത്ര ചെയ്യുന്നതിൻ്റെ വീഡിയോ മനോരമയാണ് പുറത്തുവിട്ടത്. മലയാള മനോരമ ചാനലാണ് പുറത്തുവിട്ടത്. ആ ചാനൽ പുറത്തുവിട്ട അത് കാര്യ സംഭവത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം എന്തിനാണ് ഈ പസഫിക് കൺട്രോൾസിലേക്ക് പോയത്, ഇൻ്റർനാഷണൽ ക്രിമിനലായ ഇയാളുടെ ഓഫീസിലേക്ക് എന്തിനു പോയി, ഇതെന്ന് വളരെ വ്യക്തമായിരുന്നു. പിണറായി വിജയൻ 1997, 1998, 1999 കാലഘട്ടത്തിൽ തന്നെ നിരന്തരമായി സിംഗപ്പൂർക്ക് യാത്ര ചെയ്യും. അവിടെയുള്ള ഫണ്ട്, അവിടെ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് നേരെ ദുബായിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും പസഫിക് കൺട്രോൾസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നീട് പസഫിക് കൺട്രോൾസ് പൊളിഞ്ഞു പോയി. ഇങ്ങനെയാണ് പിണറായി വിജയന് 75 കോടി രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ പണം തേടിയുള്ള പലതവണ യാത്ര പിണറായി വിജയൻ നടത്തിയെങ്കിലും യൂസഫ് അലി അടക്കമുള്ള അവിടുത്തെ പ്രമുഖരായ ആളുകളെ കൊണ്ടൊക്കെ തന്നെ ഇദ്ദേഹത്തെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും ഇന്നിവരെ തുമ്പ് കിട്ടിയിട്ടില്ല. ആ പണം പോയി എന്നുള്ളതാണ് സത്യം. അങ്ങനെ കടുവയെ പിടിച്ച കിടുവയാണ് ആര്? ദിലീപ് രാഹുലൻ. ദിലീപ് രാഹുലൻ ആദ്യം പിണറായി വിജയനെ കൊണ്ട് എങ്ങനെ കോഴ വാങ്ങി പണമുണ്ടാക്കാമെന്ന് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് പിണറായി വിജയൻ ഒരു കള്ളനും കൊള്ളക്കാരനും തട്ടിപ്പ് വീരനും മാഫിയ തലവനുമായി അവസാനം നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്തുന്ന രൂപത്തിൽ മാഫിയ പ്രവർത്തനങ്ങൾ രാജ്യദ്രോഹ കുറ്റങ്ങളിൽ ഏർപ്പെട്ടു എന്ന് വരെത്തി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിദേശത്തുള്ള നിക്ഷേപം 25,000 കോടി രൂപയാണെന്ന് നേരത്തെ ഞാൻ ക്രൈം പുറത്തുവിട്ടിരുന്നു. അതിനുശേഷം ഈ കേരയിൽ പദ്ധതി വന്നിരുന്നെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 25,000 മുതൽ 50,000 കോടി രൂപ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ വരുമായിരുന്നു. എന്തായാലും ശരി, ഇപ്പോൾ അദ്ദേഹത്തെ പറ്റിച്ച ദിലീപ് രാഹുലിനെ തേടിയുള്ള പിണറായി വിജയൻ്റെ യാത്ര എവിടെയും എത്തിയില്ല. ദിലീപ് രാഹുലൻ ഇപ്പോൾ ദുബായിലല്ല, അദ്ദേഹം ആസ്ട്രേലിയയിലാണെന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്കതിനെക്കുറിച്ചുള്ള വിശദമായ രഹസ്യങ്ങൾ പുറത്തുവിടാം. നന്ദി, നമസ്കാരം.